ജൂതന്മാരെല്ലാം മുസ്ലിങ്ങളുടെ നാശത്തിന് വേണ്ടി പണിയെടുക്കുന്നു, കരാറുകൾ ലംഘിക്കുന്നു, പലതവണ ഉപദേശിക്കുന്നു. അപ്പോഴെല്ലാം തന്നെ ഉപദേശങ്ങളൊന്നും ഫലപ്പെടാതെ മുസ്ലിങ്ങളുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥ. അഹ്സാബ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ തിരിയുന്നു, ഒടുവിൽ മുന്നിൽ ശത്രുക്കൾ ഖുറൈശികളും മുശ്രിക്കുകളും, പിന്നിൽ ജൂതന്മാർ, ഉള്ളിൽ മുനാഫിക്കുകൾ. ഇങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിൽ എന്നിട്ടും റസൂലുള്ള പല സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നു. അതിനൊന്നും തയ്യാറാകാതെ മുസ്ലിങ്ങളുടെ നാശം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ച ബനൂ നലീർ ഗോത്രം, അതിന് നേതാവാണ് ഹുയയ്യ ബിൻ അക്തബ്. അദ്ദേഹത്തിന്റെ മോളാണ് യഥാർത്ഥത്തിൽ സഫിയ ബീവി. സഫിയ ബീവിയുടെ ഭർത്താവാണ് കിനാന ബിൻ റബിയ. അഹ്സാബ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ആളുകളെ സംഘടിപ്പിച്ചതും ഉള്ള ശത്രുക്കളെയെല്ലാം ഗോത്രവിഭാഗങ്ങളെല്ലാം സംഘടിപ്പിച്ചു നിർത്തിയത് ഈ ഹുയയ്യ ബിൻ അക്തബാണ്. അദ്ദേഹത്തിന്റെ മരുമകനായ കിനാന ബിൻ റബി ആണ്. സ്വാഭാവികമായി യുദ്ധം നടന്നു, അതിൽ മുസ്ലിങ്ങൾ വിജയിച്ചു, മറ്റുള്ളവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ എന്ന നിലയിൽ കിനാന കൊല്ലപ്പെട്ടു, ഹുയ്യയും കൊല്ലപ്പെട്ടു, പിന്നെ അവശേഷിച്ചത് സഫിയ ബീവി. കുറേയധികം സ്ത്രീകളും പുരുഷന്മാരും ബന്ദികളായി പിടിക്കപ്പെട്ടു. സ്വാഭാവികമായും തടവ് പുള്ളിയായി അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ട സഫിയ ബീവി രാജകുമാരിയാണ്, അല്ലെങ്കിൽ ഒരു ഗോത്ര നേതാവിൻ്റെ മകളാണ്. പലർക്കും വിരിച്ചു കൊടുത്തു യുദ്ധ തടവുകാരെ. ആ സമയത്ത് സഹാബത്തെല്ലാം കൂടെ പറഞ്ഞു, സഫിയ ബീവിയെ റസൂലുള്ള നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം, കാരണം അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടി നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞു. ഒടുവിൽ തൻ്റെ അനുയായികൾ പറയുകയും അള്ളാഹുവിന് അനുമതി ലഭിച്ചത് കൊണ്ട് സഫിയ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സ്വാതന്ത്ര്യം നൽകി, എന്നിട്ട് അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആരതിന് തയ്യാറാകുക അന്നത്തെ സാഹചര്യത്തിൽ? ഒരു തടവ് പുള്ളിയെ സ്വതന്ത്രമാക്കിയിട്ട്, അതും മഹത്വമുടയ പ്രവാചകനാണ് സ്വന്തം ഭാര്യയായി തിരഞ്ഞെടുക്കുന്നത്, അതിന് വല്ലാത്ത വിശാലമായ മനസ്സുമാണ് അന്നത്തെ സാഹചര്യത്തിൽ. കേവല കല്യാണം കഴിക്കലല്ലത്, മറിച്ച് അന്ന് യുദ്ധവ തടവുകാരെ മ്ലേച്ഛതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന, തെരുവ് ഏർപ്പാടുകൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കാലത്താണ് അവർക്ക് സ്വാതന്ത്ര്യം നൽകി സ്വന്തം ഭാര്യയായി പ്രിയതമയായി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പട്ടികയിലേക്ക് കൊണ്ടുവരുന്നത്. നോക്കണം, അത് ചെയ്ത റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ യാത്രയിലെ ആദ്യ രാത്രി, അവിടെ അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു മനസ്സിൽ പേടി, പടച്ചവനെ എൻ്റെ നബിക്ക് എന്തെങ്കിലും സംഭവിക്കൂ. കാരണം ബനൂ നദീർ ഗോത്രത്തിന്റെ ഗോത്ര നേതാവ് ഹുയയ്യ കൊല്ലപ്പെട്ടു, സഫിയ ബീവിയുടെ വാപ്പയാണ്. കിനാന ബിൻ റബി കൊല്ലപ്പെട്ടു, ഭർത്താവാണ്. എങ്ങാനും ഒരു എന്തെങ്കിലും ബുദ്ധിമോശം കൊണ്ട് സഫിയ ബീവി എന്തെങ്കിലും എൻ്റെ പ്രവാചകനെ ചെയ്യുമോ, ആ മനസ്സ് വേദനിച്ചു പേടിച്ചു. അതുകൊണ്ടാണ് പ്രവാചകന്റെ ആദ്യ രാത്രിയിലെ ടെന്റിന്റെ പുറത്ത് മൂർച്ചയുള്ള വാളുമായി അബു അയ്യൂബിൽ അൻസാരി നിന്നു. ഇതാണ് സംഭവം. ഇതിനെയാണ് ഇവരിങ്ങനെ എഴുതിയത്, ഇങ്ങനെ മ്ലേച്ഛമായി ചിത്രീകരിച്ചത്. പിറ്റേന്ന് റസൂലുള്ള പുറത്തു വരുമ്പോഴാണ് അബു അയ്യൂബ് അൻസാരിനെ കാണുന്നത്. നീ എന്താ അവിടെ റസൂലേ? ഞാൻ വല്ലാതെ പേടിച്ചുപോയി, എന്തെങ്കിലും അങ്ങക്ക് സംഭവിക്കുമോ? അത്രമാത്രം നബിയെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് നബി പോലും അറിഞ്ഞിട്ടില്ല, നബി പറഞ്ഞിട്ടില്ല, നബി ഉപദേശിച്ചിട്ടില്ല, നബി കൽപ്പിച്ചിട്ടില്ല, അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം വന്നു എന്നതാണ്. അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല, കാരണം സഫിയ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമാണ് പ്രവാചകന്റെ ഭാര്യയാവുക എന്നത്. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം അബു അയ്യൂബിൽ അൻസാരിള്ളാൻ നിന്ന ഈ സംഭവത്തെയാണ് ഇത്തരം മ്ലേച്ഛമായി മോശമായി ഇവർ എഴുതിവിട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു എതിർപ്പും സഫിയ ബീവിക്ക് ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണ്ടായിട്ടില്ല. മരണം വരെ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു പരാതിയും ഈ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവാചകനെ അപായപ്പെടുത്താനുള്ള വാക്കോ പ്രവൃത്തിയോ ആ മഹദിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അല്ല തൃപ്തിപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പട്ടികയിൽ ഇന്നും നമ്മൾ റളിയല്ലാഹു അൻഹ എന്ന് സഫിയ ബീവിയെ കുറിച്ച് പറയുന്നു. രണ്ട്, സൈനബ് റളിയല്ലാഹു അൻഹ. അതിനെക്കുറിച്ച് എല്ലാവരും പ്രവാചകനെ വല്ലാതെ വേദനിപ്പിച്ച സംഭവമായിരുന്നു ഇത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രിയതമ ആയിഷ ബീവി പറയുന്നത്, നബി ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് മറച്ചു വെക്കുമായിരുന്നുവെങ്കിൽ അത് ഖുർആനിലെ 33-ാം അധ്യായം അഹ്സാബിലെ 37-ാമത്തെ വചനമാകുമായിരുന്നു എന്ന്. അത്രമാത്രം മാനസികമായി പ്രവാചകന് വിഷമം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നത്. കാരണം സെയ്ദ് തൻ്റെ വളർത്തുപുത്രനാണ്, ചെറുപ്പം മുതലേ ഖദീജ ബീവിയിലൂടെ തനിക്ക് കിട്ടി. ആരായിരുന്നു സെയ്ദ്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഹാരിസ് ബിൻ ഷറാഹിൽ എന്നായിരുന്നു, ഉമ്മയുടെ പേര് സഉദ. ഇവർ കുറേ ഗോത്ര സമൂഹമായി താമസിക്കുമ്പോൾ ഏതോ ഒരു മറ്റൊരു ഗോത്രം ആക്രമിച്ച് അതിൽ അടിമകളാക്കപ്പെട്ടു, വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടു. ഒടുവിൽ അടിമയായി മക്കയിൽ വന്ന സൈദ് റളിയല്ലാഹു അൻഹുവിനെ ഹക്കീം ബിൻ ഹിഷാം അഥവാ ഖദീജ ബീവിയുടെ സഹോദരൻ വില കൊടുത്ത് വാങ്ങിച്ചു. എന്നിട്ട് സഹോദരിക്ക് അത് കൊടുത്തു. ആ സഹോദരി ഖദീജ ബീവി പിന്നീട് റസൂലുള്ളാഹിക്ക് കൈമാറിയ അടിമയാണ് സൈദ്. നബിയുടെ കൂടെ ചെറുപ്പത്തിലുള്ള അദ്ദേഹത്തിന് പ്രവാചകൻ സ്വാതന്ത്ര്യം നൽകി, സ്വന്തം മകനെ പോലെ എടുത്തു വളർത്തി, സ്നേഹിച്ചു, ലാളിച്ചു. ആ പ്രവാചകന്റെ കീഴെ ജീവിച്ച, കൂടെ ജീവിച്ച സൈദിന് വിവാഹപ്രായമായപ്പോൾ അന്ന് ഒരു അടിമ, സ്വാഭാവികമായി അടിമകൾക്ക് വിവാഹം കിട്ടണമെങ്കിൽ അടിമകൾ തന്നെ സ്വീകരിക്കാൻ അന്നത്തെ ഒരു സാഹചര്യം. അവിടെ തൻ്റെ കുടുംബത്തിലുള്ള, അവിടെ അറിയപ്പെടുന്ന ഖുറൈശി ഗോത്രത്തിലെ തൻ്റെ അമ്മായിയുടെ മകളായ സുന്ദരിയായ സൈദ് സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ തീരുമാനിക്കുന്നത്.
നബിക്ക് എങ്ങാനും സൈനബ ബീവിയെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ സൈദർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കാൻ തയ്യാറാകുമായിരുന്നോ? കല്യാണം കഴിച്ചു കൊടുക്കായിരുന്നോ? നമുക്ക് ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറൊരാൾ കല്യാണം കഴിച്ചതിന് ശേഷമാണോ നമ്മൾ ഇഷ്ടപ്പെടാതെ ആദ്യം കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നബി സൈദർ റളിയല്ലാഹു അൻഹു കൊണ്ട് കല്യാണം കഴിപ്പിക്കായിരുന്നോ? ഇല്ല. ഇനി അങ്ങനെ ഒരു ആഗ്രഹം നബിക്ക് ഉണ്ടെങ്കിൽ ഒരു വാക്ക് അമ്മായിനോട് പറഞ്ഞാൽ പോരെ, ഉടൻ വിവാഹം ചെയ്ത് കൊടുക്കില്ലേ? റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ അവർക്ക് പൂർണ്ണ സമ്മതവുമല്ലേ? ചെറുപ്പം മുതലേ അറിയാലോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച്? നബി ചെയ്തില്ല. ചെറുപ്പം മുതലേ നബി ആ കുട്ടിയെ കണ്ടു വളരുന്ന ഒരു സഹോദരിയെ പോലെ നോക്കിക്കണ്ടു. ആ സമയങ്ങളിൽ അങ്ങനത്തെ ഒരു ആഗ്രഹമോ താല്പര്യമോ നബിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ഖുർആന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ എന്തിനാണ് അള്ളാഹു അത് തിരുത്തിയത്? ഈ ജീവിതം കൂടുതൽ മുന്നോട്ട് പോയില്ല. സ്വാഭാവികമായും അടിമയായി സെയ്ദ് ഉന്നത ഗോത്രത്തിൽപ്പെട്ട സൈനബ റളിയല്ലാഹു അൻഹ ഹസാരസ്യങ്ങൾ സൗന്ദര്യ പണക്കങ്ങൾ കുറേ ശ്രമിച്ചു നന്നാക്കാൻ, നന്നാവണില്ല. ഒരു പലതവണ സെയ്ദ് വന്നു, വിവാഹമോചനാണ്, വേറൊരു വഴിയില്ല, നീ ക്ഷമിക്ക്, സഹിക്ക്, ക്ഷമിക്ക്, സഹിക്കുന്നു പറഞ്ഞു വിട്ടു. രക്ഷല്ലാന്ന് കണ്ടെന്നൊരവസ്ഥയിലാണ് അല്ല പറഞ്ഞു സെയ്ദ് തൊലാക്ക് ചൊല്ലും അവളെ. അത് കഴിഞ്ഞാൽ ഈദാ കാലാവധി കഴിഞ്ഞാൽ നീ സ്വീകരിക്കണം ഞാനോ. കാരണം അന്ന് ദത്തുപുത്രൻ്റെ വളർത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുക എന്നുള്ളത് അത്രമാത്രം മ്ലേച്ഛതയും വളരെ പറ്റ മോശമായൊരു സ്വഭാവമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഖുറൈശികൾ പോലും അതിനെതിരെ പ്രതികരിച്ചിരുന്നു, അത്തരം മ്ലേച്ഛതയായി കണ്ടിരുന്നു. അല്ലാഹ് തിരഞ്ഞെടുക്കണ ആരെയാണ്? റസൂലുള്ളാഹിനെ. വഇന്നക ലഅലാ ഖുൽഖിൻ അദീം എന്ന് പറഞ്ഞ നബിയെ. സ്വാഭാവികമായും സിദ്ദീഖ് അക്ബറോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ ആളുകൾ വിമർശനചരങ്ങളുമായി വരുമായിരുന്നു, നബിക്കും ഉണ്ടായി. പക്ഷെ ഈ ഒരു മ്ലേച്ഛമായ സമ്പ്രദായത്തെ, ദത്തുപുത്രൻ ദത്തുപുത്രനാണ്, സ്വന്തം മകനല്ല, ദത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള ആ ജാഹിലിയ നിയമത്തെ വേരോടെ പുഴുതെറിയാൻ പറ്റിയാൾ നബിനേക്കാൾ വേറെ ആരും ഇല്ലെന്നുള്ള തീരുമാനിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് നീ വിവാഹം കഴിക്കണം. പടച്ചതൊമ്പരന്റെ ആയത്തിറങ്ങി, അതെ, വഇദ തഖൂലു ലില്ലദീന അൻഅമല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി അംസിക് അലൈക സൗജക വത്തഖില്ല. അതെ, അല്ല പറയുന്നത് നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവിനെ നീ സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്ത, നീ അനുഗ്രഹം ചെയ്തു കൊടുത്ത സൈദിനോട് നീ പറഞ്ഞ സന്ദർഭം. പക്ഷേ വതുഖ്ഫി ഫീ നഫ്സിക അല്ലാഹു മുബിദി, നീ മനസ്സിൽ മറച്ചു വെച്ചു. എന്ത്? നീ നിനക്ക് സൈദ് തലാക്ക് ഇതിന് ശേഷം നീ വിവാഹം കഴിക്കണമെന്നുള്ള കാര്യം നീ മനസ്സിൽ മറച്ചു വെച്ചു. എന്നാൽ അള്ളാഹു പരസ്യപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. വതഖ്ഷന്നാസ്, ജനങ്ങളെ പേടിച്ചുകൊണ്ട് നീ അത് മറച്ചു വെച്ചു. അല്ലാഹു പറഞ്ഞത് വല്ലാഹു അഹക്കു അൻ തഖ്ഷ, നീ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട എന്നെയാണ്, ജനങ്ങളെല്ല തുറന്നു പറഞ്ഞോണം. അങ്ങനെ സെയ്ദ് തലാക്ക് ചൊല്ലി. ഇദ്ദാ കാലാവധി കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റെടുത്തു. അങ്ങനെ അന്നുണ്ടായിരുന്ന ജാഹിലിയ സമ്പ്രദായത്തിന് വേരോടെ പുഴുതെറിഞ്ഞു. സ്വന്തം അഭിമാനമാണ് ആദർശത്തിന് വേണ്ടി റസൂലുള്ള പണയം വെച്ചത്. രക്തം കൊടുത്ത ആളുകൾ ഉണ്ടാവും ആദർശത്തിന് വേണ്ടി, ഇല്ലേ? എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറേ നക്സൽബാരികൾ കൊടുത്തിട്ടുണ്ട്, കുറേ ടീമുകൾ കൊടുത്തിട്ടുണ്ട്. രക്തം, സമ്പത്ത് എല്ലാം കൊടുക്കുന്ന ഒരു ഹര, സ്വന്തം അഭിമാനം കൊടുത്ത ചരിത്രത്തിലൊരു വ്യക്തിത്വം, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തം അഭിമാനമാണ് തൻ്റെ ആദർശത്തിന് പടച്ചതുമ്പുരാൻ്റെ കൽപ്പന മാനിച്ചുകൊണ്ട് പണയം വെക്കുന്നത് പടച്ചതുമ്പുരാൻ്റെ മുന്നിൽ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അല്ല പറഞ്ഞു ഇനി മുതൽ ദത്തുപുത്രൻ പുത്രനാവില്ല ആരുടെയും. ഒരിക്കലും സ്വന്തം പുത്രന്റെ അധികാരമോ അവകാശമോ ദത്തുപുത്രനില്ല. അങ്ങനെ വന്നാൽ കുടുംബ ബന്ധങ്ങളിൽ ഛിദ്രതയും അകൽച്ചയും എല്ലാം കാരണമായി തീരും. വളർത്താം, സംരക്ഷിക്കാം, എല്ലാം ചെയ്യാം, പക്ഷേ ഇവിടെ പുത്രനായി ഏറ്റെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഏറ്റെടുത്ത ആളുകളെ നിങ്ങളുടെ അയാ കുട്ടിയുടെ വാപ്പയായി നിങ്ങളുടെ പേരെഴുതാൻ പാടില്ല. സെയ്ദ് ബിൻ ഹാരിസ് എന്ന് എഴുതാൻ പാടുള്ളൂ, സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് എഴുതാൻ പാടില്ല എന്നല്ല പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ പേരിന്റെ പിന്നാലെ നമ്മുടെ പേരുണ്ടാകേണ്ടത്, നമ്മുടെ ഭാര്യമാരുടെ പേരിന്റെ പിന്നാലെ ഭർത്താക്കന്മാരായ നമ്മുടെ പേരല്ല എഴുതേണ്ടത്. അല്ല പറയുന്നത് നിങ്ങൾ അവരെ അവരുടെ പിതാവിലേക്ക് ചേർത്ത് വിളിക്കണമെന്നാണ്. നമ്മൾ എങ്ങനെയാ നമ്മുടെ സ്ത്രീകളുടെ പേരൊക്കെ, സ്ത്രീയുടെ പേര് അതിന് തൊട്ടടുത്ത് ഭർത്താവിന്റെ പേര് പറ്റൂല. ഇസ്ലാം പറയുന്നത് കൾച്ചർ അതല്ല, അത് പാശ്ചാത്യൻ കൾച്ചറാണ്. മറിച്ച് ഈ ഭർത്താവ് മരിച്ചുപോയാലോ? ഇപ്പോൾ ഫാത്തിമ എന്നൊരാൾ, ഒരു സ്ത്രീ, അവരുടെ ആദ്യത്തെ ഭർത്താവ് മുഹമ്മദ് ആയിരുന്നു, മരിച്ചുപോയി, ഫാത്തിമ മുഹമ്മദ് എന്നാണ് എഴുതി. കുറച്ച് കാലം കഴിഞ്ഞു പിന്നെ അഹമ്മദ് കല്യാണം കഴിച്ചാലോ ഫാത്തിമ മുഹമ്മദ് ആൻ അഹമ്മദ് എഴുതാൻ പറ്റുമോ? മറിച്ച് ഫാത്തിമന്റെ ഭർത്താവ് അബൂബക്കർ ആണെങ്കിൽ ഫാത്തിമ ബിൻത് അബൂബക്കർ. വാപ്പ മരിച്ചാലും ശരി, മരിച്ചില്ലെങ്കിൽ ശരി, അബൂബക്കറിന്റെ മകൾ തന്നെ ഫാത്തിമ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വന്തം ഭാര്യയുടെയോ നമ്മുടെയോ മക്കളുടെയോ പേരുകളിലേക്ക് ചേർത്തി എഴുതാൻ അവരവരുടെ പിതാവിന്റെ പേര് മാത്രമേ എഴുതാവൂ എന്നാണ് അള്ളാഹ് പറയുന്നത്. അത്തരം സമ്പ്രദായം, സംസ്കാരം ഇസ്ലാമിക സംസ്കാരമല്ല, ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് തിരിച്ചു വരണം. എന്തായിരുന്നാലും അത്തരം ഒരു മ്ലേച്ഛത സമൂഹത്തിൽ നിന്ന് വേരോടെ പുഴുതെറിയാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് തെരഞ്ഞെടുത്തു. അള്ളാഹു അത് പ്രായോഗിക തലത്തിൽ നബിയിലൂടെ കൊണ്ടുവന്നു എന്നതാണ് വസ്തുത. അതല്ലാതെ നബിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. നബിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ ശ്രമിക്കായിരുന്നു, ചെയ്തില്ല. ഒരൊറ്റ സംഭവം കൂടെ പറയാം, സമയം പരിമിതമാണ്. പ്രവാചകന്റെ ബഹുഭാര്യത്വം ആകെ പ്രശ്നം പതാ, നബി ഇങ്ങനെ നടന്ന് കല്യാണം കഴിച്ചു എന്നാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്നവർ 9 ഭാര്യമാരുണ്ടായിരുന്നു. അതിലധികവും പ്രവാചകൻ ഭാര്യമാരെ സ്വീകരിച്ചിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ ഓരോന്നെടുത്തു നോക്കിയാൽ പ്രവാചകൻ കേവലം ഒരു കാമവികാരമുള്ളവനായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയാണ് ആ മഹാവ്യക്തിത്വത്തെ ആളുകൾ എഴുതി ചേർക്കലും. ആദല്ല പടച്ചുതമ്പരൻ കാക്കട്ടെ അത്തരം വാക്കുകളിൽ നിന്ന്. എന്തായിരുന്നാലും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ചത് ധാർമ്മിക സദാചാര രംഗത്ത് അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിനിടയിലാണ്. സുന്ദരനായ സുമുഖനായ യുവാവ്, 25 വയസ്സുള്ള ചോരത്തളപ്പുള്ള യുവാവ്. ആ സമയത്തല്ലേ നബി അങ്ങനെ ഉള്ള താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കേണ്ടിയിരുന്നത്? ചെയ്തില്ലല്ലോ. ആ സമയത്ത് സുന്ദരികളായ ആളുകളെ താല്പര്യം വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേർ കൊടുക്കുമായിരുന്നു? കാരണം അല്ലമീനാണ്, എല്ലാവർക്കും വിശ്വസ്തനാണ്, സുന്ദരനാണ്, അറിയപ്പെടുന്ന ഗോത്രത്തിലെ വ്യക്തിത്വമാണ്. നബി ചെയ്തില്ല. എന്നിട്ട് വിവാഹം കഴിച്ചതാരെ? തന്നെക്കാളും 15 വയസ്സ് കൂടുതലുള്ള 40 വയസ്സായ